നമസ്കാരം. രാഷ്ട്രീയ കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസിൻ്റെ ശക്തമായ ഇടപെടലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അവർ ഇവിടെ ഉണ്ടായിരുന്ന UAE കോൺസലിൻ്റെ കോൺസൽ ജനറലിനും അവിടുത്തെ അക്കൗണ്ടൻറ്റിനും ഷോക്കോസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഈ ഷോക്കോസ് നോട്ടീസിൻ്റെ വിശദാംശങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിലെ വെളിപ്പെടുത്തലുകൾ പലതും രാഷ്ട്രീയ കേരളം അത്ഭുതത്തോടെ അല്ലെങ്കിൽ ഞെട്ടലോടെ കേൾക്കാനിരിക്കുന്ന ഒരു വാർത്തയാണ് കസ്റ്റംസ് ഇപ്പോൾ ഷോക്കോസ് നോട്ടീസിലൂടെ നമുക്ക് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്ന ആരോപണങ്ങളിലൊന്ന്, ഈ കോൺസൽ ജനറലിനെ പല മന്ത്രിമാരുമായി, കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ പല മന്ത്രിമാരുമായി വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മന്ത്രിമാർ മാത്രമല്ല, ഉന്നത രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രമുഖരായ സീനിയറായിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇവർക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ ഷോക്കോസ് നോട്ടീസിൽ കസ്റ്റംസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അന്ന് ഇവർ നടത്തിയ ഇഫ്താർ വിരുന്നിലും മറ്റും, അന്ന് UAE കോൺസുലേറ്റ് നടത്തിയ ഇഫ്താർ വിരുന്നുൾപ്പെടെയുള്ളതിൽ അന്നത്തെ UDFിലെയും LDFിലെയും ഉന്നതരായ നേതാക്കളെല്ലാവരും തന്നെ പങ്കെടുത്ത, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി പേർ ഇവരുടെ ചടങ്ങുകളിലെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വഴിവിട്ട ബന്ധങ്ങൾ വഴി ഒരുപാട് നേട്ടങ്ങൾ ഇവർ കൊയ്തെടുത്തു എന്നുള്ളതാണ് വെളിപ്പെടുത്തലിൻ്റെ പ്രധാന സാരം. ഇതിലൊന്ന്, യാതൊരുവിധ സുരക്ഷാ ഭീഷണിയുമില്ലാത്ത ഈ കോൺസൽ ജനറലിന് എക്സ് കാറ്റഗറി സുരക്ഷയാണ് സർക്കാർ ഏർപ്പെടുത്തിയത്. സാധാരണഗതിയിൽ വൻ സുരക്ഷാ ഭീഷണി ഉള്ളവർക്കാണ് സാധാരണ നിലയിൽ ഇത്തരം എക്സ് കാറ്റഗറി എല്ലാം പെട്ട സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താറുള്ളത്. എന്നാൽ അങ്ങനെ യാതൊരുവിധ ഭീഷണിയുമില്ലാത്ത ഈ കോൺസൽ ജനറലിന് എക്സ് കാറ്റഗറി സുരക്ഷ കഴിഞ്ഞ പിണറായി സർക്കാർ നൽകുകയായിരുന്നു. ഈ സുരക്ഷ അദ്ദേഹം തൻ്റെ പല ഇത്തരത്തിലുള്ള അവിഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയും ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നും ഈ ഷോക്കോസ് നോട്ടീസിൽ പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, എല്ലായിടത്തും അദ്ദേഹം വളരെ സുരക്ഷിതനായി ഇത്തരം തട്ടിപ്പുകൾ നടത്തുമ്പോൾ വളരെ സുരക്ഷിതനായി സഞ്ചരിക്കാൻ ഈ എക്സ് കാറ്റഗറി സുരക്ഷ യാതൊരു പരിശോധനയും കൂടാതെ എല്ലായിടത്തും കടന്നു ചെല്ലാനും എവിടെയും യാത്ര ചെയ്യാനും എന്തും കൊണ്ടുപോകാനും തൻ്റെ വാഹനത്തിൽ ഔദ്യോഗിക വാഹനത്തിൽ കൊണ്ടുപോകാനും എല്ലാം ഇതിലൂടെ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. മറ്റൊരു വളരെ വിചിത്രമായ അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്, ഈ കോൺസൽ ജനറലിന് നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ആരെങ്കിലും പാരിതോഷികമായ മറ്റോ കള്ളനോട്ട് കൊടുക്കുകയാണെങ്കിൽ അതുവരെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ചില നേതാക്കളെക്കുറിച്ച് അന്നത്തെ LDF നേതാക്കൾ അവരുടെയൊക്കെ വീടുകളിൽ നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഇതിൻ്റെ പേരിൽ സമരവും പ്രക്ഷോഭവും എല്ലാം നടത്തുന്നത് നമുക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഈ കോൺസൽ ജനറലിൻ്റെ കൈവശവും നോട്ടെണ്ണൽ യന്ത്രം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കസ്റ്റംസ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. വേറൊന്ന്, ഇവർ രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ച്, വിദേശകാര്യ നിയമങ്ങൾ ലംഘിച്ച്, പ്രോട്ടോകോൾ ലംഘിച്ച് പല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോലും ഇവർ യോഗം ചേർന്നിരുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ വീട്ടിലും അങ്ങനെ യോഗം ചേർന്നിരുന്നു. നമ്മുടെ നിയമങ്ങളനുസരിച്ച് അങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു യോഗം ചേരാൻ പാടുള്ളതല്ല. കാരണം നമ്മുടെ വിദേശകാര്യ നിയമങ്ങൾ, നമ്മുടെ അത് ബന്ധപ്പെട്ട ചട്ടങ്ങളനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അങ്ങനെയും ഇവർ ചെയ്തു എന്നാണ് ഈ കസ്റ്റംസിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ കേരളം ഏറെ അമ്പരപ്പോടെയായിരിക്കും കേൾക്കുക എന്നുള്ളത് ഉറപ്പാണ്. കാരണം കുറച്ച് നാളായി ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും ഇല്ലല്ലോ എന്ന് പലപ്പോഴും മാധ്യമങ്ങളും മറ്റും പരിഹാസരൂപേണ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കസ്റ്റംസ് അക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടിയുമായി തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ കോൺസൽ ജനറൽ ഇന്നിവിടെ ഇല്ല, അദ്ദേഹം UAEയിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ ഒരുപാട് ഉദ്യോഗസ്ഥർ, അവരെല്ലാം തന്നെ മലയാളികളായ ഉദ്യോഗസ്ഥർ, അവരെല്ലാം തന്നെ ഇവർക്ക് ചുറ്റും നിന്ന് ഇവർക്ക് സുരക്ഷ ഒരുക്കി ഇവരുടെ എല്ലാവിധ ഇത്തരം പ്രവർത്തനങ്ങൾക്കും കൂട്ടു നിൽക്കുകയായിരുന്നു എന്നും വ്യാപകമായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതെല്ലാം തന്നെ ശരിവെക്കുന്ന രീതിയിൽ അന്നത്തെ ഭരണകക്ഷി നേതാക്കളുമായി, ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും മന്ത്രിമാരുമായും എല്ലാം ഇവർക്ക് ഈ കോൺസൽ ജനറലിനും കൂടെ ഉണ്ടായിരുന്ന ഈ സ്വപ്ന ഉൾപ്പെടെയുള്ള എല്ലാ സംഘാംഗങ്ങൾക്കും ഇതുമായി വളരെ നല്ല ബന്ധമുണ്ടായിരുന്നെന്നും ഇതെല്ലാം തന്നെ തങ്ങളുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇവർ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നുമാണ് കസ്റ്റംസ് നൽകിയ ഈ ഷോക്കോസ് നോട്ടീസിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാനുള്ള വിവരങ്ങളായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും പുറത്തു വരിക എന്നത് ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.